Hello, assalamu alaikum. Welcome back to Easy Recipes. ഇന്ന് ഞാൻ വെജിറ്റബിൾ കട്ട്ലറ്റിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന കട്ട്ലറ്റാണ് കേട്ടോ ഇത്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ആദ്യം തന്നെ ഞാനൊരു ജാർ എടുത്തിട്ടുണ്ട്. അതിലോട്ടൊരു വലിയ പച്ചമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒപ്പം 6 വെളുത്തുള്ളി, 4 ചെറിയ പീസ് ഇഞ്ചി. ഇതൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. ഞാനൊരു പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അതിലോട്ട് 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിലോട്ട് ഇപ്പോൾ ബ്ലെൻഡ് ചെയ്ത് വെച്ച പേസ്റ്റ് ഇട്ട് കൊടുക്കാം. 1 to 2 minutes നമുക്കിതൊന്ന് സോർട്ട് ചെയ്തെടുക്കാം. ഇപ്പോൾ സോർട്ടായി വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ഒരു വലിയ സവാള ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. പെട്ടെന്ന് സോട്ടായി കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ടു ടു 3 മിനിറ്റ്സ് നമുക്കിതൊന്ന് സോർട്ട് ചെയ്തെടുക്കാം. ഇപ്പോൾ സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ക്യാരറ്റും ബീട്രൂട്ടും ചേർത്ത് കൊടുക്കാം. 2½ കപ്പ് വെച്ചിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ക്യാരറ്റും ബീട്രൂട്ടും ഒക്കെ നന്നായിട്ട് കുക്കായി കിട്ടുന്നത് വരെ ലോ ഫ്ലെയിമിലിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പം നന്നായി കുക്കായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. 1 teaspoon മല്ലിപ്പൊടി, 1/2 teaspoon കുരുമുളക് പൊടി, 1/2 teaspoon ഗരം മസാല പൊടി. ഇതിൻ്റെ പച്ചമണം മാറുന്നത് വരെ നമുക്കിതൊന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കാം. രണ്ട് വലിയ പൊട്ടേറ ഞാൻ ബോയിൽ ചെയ്ത് ഒന്ന് ഉടച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അത് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. എന്നിട്ടിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഉപ്പ് ഓൾറെഡി നമ്മൾ ചേർത്തിട്ടുണ്ട്. ഇപ്പോൾ എനിക്ക് കുറച്ച് കുറവ് പോലെ തോന്നിയതുകൊണ്ട് ഞാനിപ്പോൾ ആഡ് ചെയ്ത് കൊടുക്കുന്നു. നിങ്ങളും ഇതുപോലെ ചെക്ക് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാം. ഞാൻ കുറച്ച് മല്ലിയില കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം. ചൂടാറിയതിന് ശേഷം നമുക്കിതുപോലൊന്ന് കുഴച്ചെടുക്കാം. ഇനി ബ്രെഡ് ക്രംസ് നമ്മുടെ കട്ട്ലറ്റിലൊന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് മൈദയിലൊരു മിക്സ് ഉണ്ടാക്കുന്നുണ്ട്. അതിനുവേണ്ടി ഞാൻ 3 teaspoon മൈദ എടുത്തിട്ടുണ്ട്. അതിലോട്ട് ആവശ്യത്തിന് വെള്ളം ആഡ് ചെയ്തിട്ട് കുറച്ച് ഉപ്പും ആഡ് ചെയ്തിട്ടുണ്ട്. ഇതൊരു പേസ്റ്റ് രൂപത്തിലോട്ട് മാറ്റിയെടുക്കാം. മൈദ മിക്സ് ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ കുഴച്ച് വെച്ച പൊട്ടറ്റോ മിക്സിൽ നിന്ന് കുറച്ച് പോർഷൻ എടുക്കാം. എന്നിട്ട് ഇതുപോലെ റൗണ്ട് ഷേപ്പിലോട്ട് മാറ്റാം. എൻ്റെ കയ്യിൽ വെച്ചൊന്ന് പ്രസ് ചെയ്ത് കട്ട്ലറ്റിൻ്റെ ഒന്ന് ഷേപ്പിലോട്ട് മാറ്റിയെടുക്കാം. ഇനി ഇത് മൈദ മിക്സിലൊന്ന് മുക്കിയിട്ട് ബ്രെഡ് ക്രംസിലൊന്ന് കോട്ട് ചെയ്തെടുക്കാം. ബ്രെഡ് ക്രംസ് കോട്ട് ചെയ്യുമ്പോൾ വേറെ കൈകൊണ്ട് കോട്ട് ചെയ്യുക, അല്ലെങ്കിൽ ഒരു സ്പൂൺ ഉപയോഗിച്ച് കോട്ട് ചെയ്യുക. മൈദ മിക്സ് ബ്രെഡ് ക്രംസിലായി കഴിഞ്ഞാൽ കട്ട പിടിക്കും, അതുകൊണ്ടാണ്. ഇനി ഇതൊരു പ്ലേറ്റിലോട്ട് മാറ്റിവെക്കാം. ഇനി ബാക്കിയുള്ള പൊട്ടറ്റോ മിക്സും നമുക്കിതുപോലെ ചെയ്തെടുക്കാം. ഇപ്പോൾ ബാക്കിയുള്ളതെല്ലാം ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഞാനൊരു പാനിൽ എണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഞാൻ ഓരോ കട്ട്ലേറ്റായിട്ട് അതിലോട്ട് ഇട്ട് കൊടുക്കുകയാണ്.
ലോ ഫ്ലെയിമിൽ വെക്കരുത്. ലോ ഫ്ലെയിമിൽ വെച്ച് കഴിഞ്ഞാൽ കൂടുതൽ എണ്ണ കുടിക്കും. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഒരുപാട് സമയം ഫ്രൈ ചെയ്യേണ്ട ആവശ്യമില്ല, കാരണം ഓൾറെഡി ഉള്ളിലുള്ളതെല്ലാം നന്നായിട്ട് കുക്കായതാണ്. അപ്പോൾ പുറമേ ഒന്ന് ഫ്രൈ ആക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. ഇപ്പം എല്ലാം ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരു പ്ലേറ്റിലോട്ട് മാറ്റാം. ബാക്കിയുള്ളതും കൂടി നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. കട്ട്ലെറ്റ് എല്ലാം റെഡി ആയിട്ടുണ്ട്. ഒരുപാട് രൂപമൊന്നും ഇല്ലാതെ നല്ല ടേസ്റ്റി ആയിട്ട് കഴിക്കാൻ പറ്റിയ കട്ട്ലെറ്റാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.